കറി ഇഷ്ടമാണോ നിങ്ങൾക്ക് എനിക്ക് ഈ കറി അല്ലെങ്കിൽ കാഷ്നെറ്റ് കറി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത് എൻ്റെ അമ്മാമയും അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു അടിപൊളി കറിയായിരുന്നു കേട്ടോ പണ്ട് കാലത്തെന്നൊക്കെ പറയുമ്പോൾ കാഷ്നറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ലക്ഷ്വറി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഉണ്ടായിട്ടുള്ള ആ ഒരു പച്ച കാഷ്നെറ്റ് പൊട്ടിച്ച് അത് പൊളിച്ചെടുത്തിട്ടാണ് തയ്യാറാക്കുക അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒക്കെ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്യാഷ്നറ്റ് എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്തിയെടുത്തു ഒരു കപ്പ് അളവിൽ കാഷ്നെറ്റ് ആണ് ഞാനിത് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നൂറ്റി മുപ്പത് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് പൊളിച്ചെടുക്കുക ഇത് മസാല നന്നായിട്ട് ഉള്ളിൽ പിടിക്കാനും അതുപോലെ നന്നായിട്ട് വെന്ത് വരാനും ഒക്കെ സഹായിക്കും സഹായിക്കൂണ്ട പിന്നെ കാഷ്നറ്റ് എന്നൊക്കെ പറയുമ്പോൾ മിതമായിട്ടുള്ള അളവിൽ ഡെയിലി നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശരിക്കും ഹെൽത്തിയാണ് അളവ് കൂടിക്കഴിഞ്ഞാലാണ് വെയിറ്റ് ഗെയിൻ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഒന്ന് മുറിച്ച് അങ്ങോട്ട് വെക്കുകയാണ് കിട്ടുക ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കശിനൊന്നും അങ്ങനെ കിട്ടാനില്ല അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഓണത്തിനൊക്കെ നിങ്ങൾക്ക് സദ്യയിൽ വിളമ്പാൻ പറ്റിയൊരു അടിപൊളി ആയിട്ടാണ് കിട്ടുക നമുക്ക് മസാലക്കറിയൊക്കെ ഉണ്ടാക്കില്ല അതിന് പകരം ഈ ഒരു കാഷ്നറ്റ് കറി ഉണ്ടാക്കാം അപ്പോൾ ഇലയിൽ വിളമ്പാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അതായത് ഇലയിൽ വിളമ്പി കഴിഞ്ഞാൽ ഒലിച്ചു പോകാത്തൊരു രീതിയിൽ തിക്കായിട്ടുള്ള ഗ്രേവിയായിട്ട് തന്നെ എടുത്താൽ മതിയാവുംട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ചപ്പാത്തിയുടെ കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളി തന്നെയാട്ടോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സവോളിത് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള മതി ഒരുപാട് സവോളയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ സവോളം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ കശിനെണ്ടി നന്നായിട്ട് വെന്ത് വരണം അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് വെന്ത്ടില്ലെങ്കിൽ ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ചേർക്കുന്നത് ഏലക്കായ ഏലക്കായ ഒരു രണ്ട് ഏലക്കായ അത്ര തന്നെ മതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു സ്പൈസസ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണ ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സവോള കൂടെ ചേർത്ത് കൊടുക്കുക സവാളയ്ക്ക് പകരം ചെറിയ ചെറിയുള്ളണെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴന്ന് വരണ ആ ഒരു സമയത്ത് ഇതിലേക്ക് മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ മുഴുവനോടും കൂടി മല്ലി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലി ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഞാനിതിപ്പോൾ ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ബേഡ്ഗി ചില്ലിയാണ് ബേഡ്ഗി എന്ന് പറയുമ്പോൾ നല്ലൊരു കളറും എരിവും ആവശ്യത്തിനൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ഉണക്കമുളകോ സാധാരണ ഉണക്കമുളകോ എന്ത് വേണമെങ്കിലും ചേർക്കാം അത് രണ്ടും ഇല്ലെങ്കിൽ ആണെങ്കിലും ചേർക്കാം കുഴപ്പമൊന്നുമില്ല മുളകുടിയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവസാനം ചേർത്താൽ മതിയാവും കേട്ടോ ഇനി ഇതൊന്ന് ഇപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഓരോരോ സംഭവങ്ങൾ നമ്മൾ അതായത് വാഴന്ന് വരണതിനനുസരിച്ച് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു സമയത്ത് ഞാനൊരു തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് തക്കാളി സവാളയൊന്നും ഈ ഒരു കറിക്ക് ഒരുപാട് അങ്ങനെ ആവശ്യമില്ല കേട്ടോ നമ്മളിത് വറുത്തരച്ച രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ തക്കാളി ഒന്ന് ഞാൻ മുറിച്ചാവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സവാളി ഒന്ന് വാഴന്ന് വരണ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ വാഴന്ന് വരണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വഴറ്റിയെടുക്കുന്നതൊക്കെ ആ ഒരു കറികളുടെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ കൂട്ടും നന്നായിട്ട് വാഴന്ന് വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ കറികൾക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് ഒടഞ്ഞ് വരണ ഒരു പരുവത്തിലേക്ക് തന്നെ വരട്ടെ കേട്ടോ ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരം കേട്ടോ ചെരുക്കിയെടുത്ത നാളികേരം അരക്കപ്പ് അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നാളികേരം കൂടെ നന്നായിട്ട് അതായത് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തക്കാളിയും സവാളയും കൂടെ ഒന്നും കൂടി റെഡിയായിട്ട് തന്നെ വന്നോളും നാളികേരം ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് നമ്മൾ വറുത്തരച്ച കറികൾക്കൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിലേക്ക് തന്നെ വരണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഈ ഒരു എല്ലാം കൂടെ ഒന്ന് വായിച്ചെടുക്കണ ആ ഒരു പരിപാടിയാണ് കുറച്ചൊരു സമയം എടുക്കുന്നത് പിന്നെ ഞാൻ ആശിനിട്ട് വെന്ത് വരാമെന്നുള്ളൊരു പരിപാടി കേട്ടോ അപ്പോൾ ഇതിലേക്ക് പിന്നെ ഇതിപ്പോൾ റെഡിയായിട്ട് വന്നപ്പോൾ നന്നായിട്ട് നാളികേരം വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഒരു അഞ്ചാറ് ഉള്ളി ഒന്ന് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു കറി നല്ലൊരു എന്താ പറയുന്ന ആടൻ രുചിയോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുമല്ലോ അപ്പോൾ അതും അവിടെ നിന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇതിലിപ്പോൾ ഞാൻ ക്യാഷ്നെറ്റ് കുക്കറിൽ വേവിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഇപ്പം അധികം സമയമില്ല സമയം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് മസാലയെല്ലാം ചേർത്ത് കാഷ്നെറ്റ് അതിൽ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതുള്ളോട്ടോ ഇപ്പം ഈ ഒരു മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് വരണം ആ ഒരു മല്ലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞു വരുമ്പോൾ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റിയായിട്ട് തന്നെ മാറാട്ടോ അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഒരു പാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു കാൽ കപ്പോളം അളവിൽ നാളികേരക്കൊത്തെണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് നാളികേരക്കുത്തൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നാളികേരക്കുത്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് വഴന്ന് വരണ സമയത്ത് ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക അതുപോലെ പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് ആ ഒരു ചെറിയുള്ളിയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ട് അവിടെ ഇരുന്ന് ഒന്ന് മൂത്ത് വരണം ആ ഒരു ചെറിയ ഉള്ളിയും നാളികേരക്കൊത്തൊക്കെ അതായത് ചെറിയുള്ളി മൂത്ത് വരണം ആ ഒരു സമയമാവുമ്പോഴേക്കും നാളികേരക്കൊത്തും ആവശ്യത്തിന് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോഴാണ് ആ ഒരു കറിക്ക് നല്ല ഫ്ലേവറ് കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അത് അവിടെ ഇന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ പിന്നെ ക്യാഷ്നെറ്റ് എടുക്കുമ്പോഴേ ഉപ്പുള്ള ക്യാഷിനറ്റോ അല്ലെങ്കിൽ റോസ്റ്റഡ് ക്യാഷിനറ്റോ ഒന്നും എടുക്കരുത് അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ക്യാഷ്നെറ്റ് ഉണ്ടല്ലോ പച്ച ക്യാഷ്നറ്റ് അതായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ അപ്പോഴായിരിക്കും ടേസ്റ്റി ആയിട്ട് തന്നെ മാറുള്ളൂ ഇനി ഇത് നല്ലപോലെ ഇതുപോലൊരു പേസ്റ്റായിട്ട് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് തന്നെയാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ ചെറിയുള്ളിയും നാളികേരക്കൊത്തൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച ആ ഒരു മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മസാല പേസ്റ്റ് ചേർത്തിട്ടൊരു അഞ്ച് ആറ് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് വാഴച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് നമ്മൾ വാഴച്ചെടുത്തതിന് ശേഷം തന്നെയാണ് അരച്ചത് പക്ഷെ എന്നാലും ഒന്നും കൂടി വാഴ്ച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലപോലെ തന്നെ വരുമുണ്ട് അതായത് വെള്ളം ഒന്ന് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വാഴച്ചെടുക്കുന്നത് ഒന്നും കൂടിയും ടേസ്റ്റ് കൂട്ടും ശേഷം പിന്നെ നമുക്കിതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സദ്യയിലോ ഓണസദ്യയിലൊക്കെ വിളമ്പാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിക്കാതെ ക്യാഷ്നെറ്റ് മാത്രം ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിലേക്ക് എന്താ പറയുക അത് വെന്തും വരണം നല്ല പോലെ പിന്നെന്താ ഇതിലേക്ക് മസാല കാര്യങ്ങളൊക്കെ പിടിച്ചും വരണം അപ്പോൾ വെള്ളം ഒഴിച്ച് പിന്നെ വറ്റിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണമെങ്കിലും തയ്യാറാക്കെടു തയ്യാറെടുക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിലേക്ക് ആ ഒരു ക്യാഷ്നെറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് ക്യാഷ്നെറ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ക്യാഷ്മ വെന്ത് വരാൻ അത്യാവശ്യം സമയമെടുക്കും സമയം നിങ്ങൾക്ക് അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു മസാലയും ക്യാഷ്നീറ്റും എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴും പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇതുപോലെ സ്ലോ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് വൈസ് നല്ലതായിരിക്കും അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് ലൂസായിട്ട് വരണ ഒരു രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുക കാരണം കാശ്മിൻ്റെ വെന്ത് വരണമല്ലോ എന്നിട്ട് ഒന്ന് കുറുകിയൊക്കെ വരുമ്പോഴാണ് ആ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുകട്ടോ കണ്ടില്ല ഇപ്പോഴും തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കുറച്ചും കൂടെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ക്യാഷ്നെറ്റ് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം അപ്പോഴായിരിക്കും ടേസ്റ്റ് വരുക ടേസ്റ്റി ആയിട്ട് വരിക ക്യാഷ്നെറ്റ് വെന്തില്ലെങ്കിലും ഈ ഒരു കറി രുചികരമായിട്ട് വരില്ല ഇപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് കാഷ്നെറ്റ് ഒക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണക്കെ വരുന്നുണ്ട് എന്താ പറയുക ചപ്പാത്തിയുടെ കൂടി എണെന്നുണ്ടെങ്കിലും ചോറിൻ്റെ കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും നല്ല അടിപൊളിയായിട്ടാണ് സദ്യയിലൊക്കെ വിളമ്പാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി തന്നെയാണിത് അപ്പോൾ അത് നമ്മുടെ കാഷ്നറ്റ് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഡിന്നറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക പണ്ട് കാലത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പഴയ ഓർമ്മകളൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇതിപ്പോൾ ഒരു നാല് പേർക്കൊക്കെ ഒരു അളവിലാണ് കേട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും